നമസ്കാരം, വീണ്ടും നമ്മുടെ മൊബൈൽ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അജ്മാൻ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്താണ്. ഫിഷ് മാർക്കറ്റിൽ ഇപ്പോൾ ലാലിമിളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മീനുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മലയാളികളടക്കം ഒട്ടേറെ ആളുകൾ ഇവിടെ ഫിഷ് മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പല ടൈപ്പ് മീനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി നോക്കി, അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി. ഇതേ ഒരു പൂച്ച, നല്ല രസമുണ്ട് പാവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, അതായത് ഞാനിന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു വരുന്നത് അബ്ര എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച്. അബ്ര എന്ന് അറബിക് വേർഡിൻ്റെ അർത്ഥം തന്നെ ബോട്ട് എന്നാണ്. മരം കൊണ്ടുണ്ടാക്കിയ, തടി കൊണ്ടുണ്ടാക്കിയ ബോട്ടിനെയാണ് അറബി നാടുകളിൽ അബ്ര എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇവിടെ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ഈ അബ്ര എന്ന് പറയുന്നത്. ഇപ്പോൾ അത് പല സ്ഥലങ്ങളിൽ ഇല്ലാതായി. എന്നിരുന്നാലും ശരി, ദുബായിലെ ദേറയിലെ അബ്രയ്ക്കൊക്കെ ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ട് ചരിത്രം പറയാനായിട്ട്. നമുക്ക് അജ്മാൻ അബ്രയിൽ ഇന്നൊന്ന് സഞ്ചരിക്കാം. ഏറ്റവും പൈസ കുറഞ്ഞ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാർഗം കൂടിയാണ്. കേവലം 2 ദിർഹം മാത്രമുള്ളൂ അബ്രയിൽ സഞ്ചരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അബ്ര സ്റ്റേഷൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഈ കാണുന്നതാണ് ബോട്ട് സ്റ്റേഷൻ. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അതെ, അവിടെ ആൾക്കാർ വന്നു തുടങ്ങിയ. അവിടെ എന്തൊക്കെ കാണാനുള്ളത്? പിന്നെ ചെറിയ ബൈക്ക് ഉണ്ടല്ലോ, ബൈക്ക് ഉണ്ട്. പിന്നെ ഈ ചവിട്ടുണ്ടല്ലോ, അതുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ട് സ്റ്റാർട്ടാക്കിയിട്ടാണ്. ഇനി ഇവിടെ നിന്ന് പോവാണ്. ബോട്ടിൽ അത്യാവശ്യം പാട്ട് കേൾക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, ചില്ലറ കളിയല്ല. അപ്പോൾ നമ്മൾ ഈ പോണ വഴിക്ക് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, ഈ ബോട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചേട്ടൻ വളരെ ശക്തമായിട്ട് വിശദീകരിച്ച് തരികയാണ് നമുക്ക്. ഇവിടുത്തെ ഈ ബോട്ട് പോകുന്ന ടൂറിസ്റ്റ് ഏരിയയിലുള്ള ഫുള്ള് സ്ഥലങ്ങളും ഈ ചേട്ടന് വളരെ നന്നായിട്ട് അറിയാട്ടാ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രയിൽ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ ഒപ്പം വന്നാൽ മതി. വൈകുന്നേരം 4:30 ഇവർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം എല്ലാം വളരെ എക്സ്പ്ലെയിൻ ചെയ്തുതരും, മലയാളി ചേട്ടനാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമേ നമ്മളിതിലേക്ക് ഇറങ്ങുന്നുള്ളൂ. ശരിക്കും ഒരു ഫ്രൈഡേ ഈവനിങ് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ഇതിൽ നൈറ്റ് കാഴ്ചകൾ, അതായത് രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു 8:30 വരെ നമുക്ക് എൻജോയ് ചെയ്യാനും ഓരോ സ്ഥലങ്ങളിൽ നിർത്തി അവിടുത്തെ സംഭവങ്ങൾ നമുക്ക് ആസ്വദിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്നാണ് ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇവിടെ യാച്ച് നിർമ്മാണത്തിൻ്റെ ഒരു കമ്പനിയാണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവർ നിർമ്മിക്കുന്ന മീൻപിടുത്തത്തിന് ഉപകരിക്കുന്ന ബോട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാനൊക്കെ വന്ന് ഒട്ടുള്ള ബോട്ടുകളാണ് അവർ അത്. ഇപ്പോൾ ഇതേ കണ്ട യാച്ചികളിലേക്ക്, അതായത് മീൻപിടുത്തത്തിൻ്റെ യാച്ചികൾ, മീൻപിടുത്ത ബോട്ടുകളിലേക്ക് പോകുന്ന തൊഴിലാളികളാണ് കേട്ടോ ഇവർ രണ്ടുപേർ. അപ്പോൾ അവരെ ഈ ബോട്ടിലേക്ക് ഇറക്കി വിടാണ് നമ്മുടെ ബോട്ട് ചേട്ടൻ. കുറഞ്ഞ ചാർജാണ്, 2 രൂപ ഉള്ളൂ ടിക്കറ്റ്. അത് ആൾക്ക് ആട് പോയി വരെ പോവാന്, തിരിച്ചു വരാനും അതേ അത് 2 രൂപ. പിന്നെ സർവീസ് ഉണ്ട്, അത് ചിലപ്പോ 5 രൂപ ഒരാളെടുത്ത് വാങ്ങിക്കും.
അത് കൂടുതൽ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ വാങ്ങിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് കൊണ്ടുവരും. ഓക്കെ, ഇറങ്ങാന്. അപ്പൊ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു രീതിയിലുള്ള ഒരു സർവീസാണ്. എല്ലാരെയും ചേട്ടൻ ഇവിടെ ഈ അജ്മാനിലുള്ള എല്ലാരെയും അബ്ര സർവീസിന് ക്ഷണിക്കുകയാണ്. ഓക്കെ. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.